ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ സെപ്റ്റംബർ 5-ന് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അധ്യാപകനും പണ്ഡിതനും നിശ്ചയ പ്രവർത്തനമായിരുന്നു ഇന്ത്യയുടെ രണ്ടാം രാഷ്ട്രപതിയായ സർവപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. അറുപകർന്ന ഗുരുക്കന്മാരെ ഓർമ്മിക്കുവാനും അധ്യാപകരെ ബഹുമാനിക്കാനുമായി ഇന്ത്യ ഇന്ന് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. അക്ഷരങ്ങളെ തെറ്റു വെച്ച് നടത്തിട്ട് അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങൾക്ക് വളർത്തു നൽകി നമ്മളെ നാമാക്കി മാറ്റിയ എല്ലാ അധ്യാപകർക്കും NSS കുടുംബത്തിന്റെ ആശംസകൾ നേരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഏതൊരു വേളയിലും നമുക്ക് പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ തോമസ് തുമ്പുങ്കൽ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് ജോസഫ് സാർ, ഏറ്റവും ബഹുമാനിതരായ അധ്യാപകരെ, പ്രിയപ്പെട്ട NSS വോളണ്ടിയർ, ഭക്തകവിയായ തുളസീദാസ് പറയുന്നത് ഇപ്രകാരമാണ്: എന്റെ മുമ്പിൽ ഗുരുവും ദൈവവും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ട ആദ്യം ഞാൻ നമസ്കരിക്കുന്നത് ഗുരുവിനെ ആയിരിക്കും. കാരണം ഗുരുവിനോടെയാണ് ഞാൻ ദൈവത്തെ കുറിച്ച് അറിയുവാൻ ഇടയായത്. അക്ഷരങ്ങളിൽ തെറ്റുവെച്ച് നടത്തി അറിവിൽ ലോകങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരുന്ന എല്ലാ ഗുരുശ്രേഷ്ഠർക്കും അധ്യാപക ദിനത്തിന്റെ മംഗളം നൽകിയിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും പിന്നീട് രണ്ടാമത്തെ പ്രസിഡന്റുമായി തീർന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത്. അധ്യാപനം എത്ര ശ്രേഷ്ഠമായ സേവനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ദിനത്തിൽ നമ്മളെ അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന നമ്മെ രേഖപ്പെടുത്തുന്ന നമ്മുടെ അധ്യാപകരെ നന്ദിയോടെ ഉയർത്തുവാനും അവരെ ആദരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. പുഞ്ചിരികൾ ലോകം തന്നെ മാറ്റിമറിച്ചു. ഒരു കോളേജിനെ നയിക്കുക എന്ന ഭാരത ഉത്തരവാദിത്വത്തിനപ്പുറത്ത് തന്റെ വിദ്യാർത്ഥികൾക്ക് ദിവസവും ഒരു പുഞ്ചിരി കൊടുക്കുക എന്നത് ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ മുന്നോട്ട് നീങ്ങുകയാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ. അന്ന് ഞങ്ങൾക്ക് തരുന്ന ആ പുഞ്ചിരിക്ക് ഒരു ഇൻസ്പയറിംഗ് ടച്ചുണ്ട്. അതുതന്നെയാണ് ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. ഏതൊരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യുമ്പോഴും എപ്പോഴും സപ്പോർട്ടീവായി നയിക്കുകയും ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വരികയും ചെയ്ത ബഹുമാനപ്പെട്ട തോമസ് തോമ്പുങ്കലെ തന്നെ ഏറ്റവും സ്നേഹാദരവോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാഠഭാഗങ്ങളിൽ ഒതുങ്ങിയിരിക്കേണ്ടതല്ല തന്റെ വിദ്യാർത്ഥികളുടെ അറിവ്. തനിക്ക് ലഭിക്കുന്ന ഓരോ അറിവുകളും ക്ലാസ് മുറികളിൽ ചർച്ച ചെയ്യുകയും വിദ്യാർത്ഥികളെ തന്നെ എക്സാമ്പിളാക്കി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആനന്ദ് സാറിന്റെ പ്രത്യേകത. ഈ അവസരത്തിൽ ഞങ്ങൾ ഒരുക്കിയ ഈ പ്രോഗ്രാമിലേക്ക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് ജോസഫ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് മുറിയിലാണെങ്കിലും അല്ലെങ്കിലും ശിഷ്യരെ അനന്തമായ അറിവുകളിലേക്ക് ആനയിക്കുവാൻ കഴിയുന്നവരാണ് മികച്ച അധ്യാപകർ. അടഞ്ഞുകിടക്കും ഓരോ കലാലയങ്ങളും അടഞ്ഞുകിടക്കുമ്പോൾ അതിന് ഓരോ രീതിയിലും ഓരോ ക്ലാസ് മുറിപ്പെടുന്നു. സിലബസ് മാത്രമല്ല അതിജീവനം എന്ന വലിയ പദം കൂടിയാണ് ഈ കോവിഡ് കാലത്ത് അധ്യാപകർ ഞങ്ങൾക്ക് പകർന്നു തരുന്നത്. ഞങ്ങൾ വിളിച്ചപ്പോൾ ഏറ്റവും ചിലപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്തു. നേതൃത്വ ഗുണം എങ്ങനെയായിരിക്കണം എന്ന വലിയ പാഠമാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വലിയ മാതൃക. നല്ല മൂല്യങ്ങളെ പകർന്നു തരുന്നവർ അധ്യാപകരാണെങ്കിൽ നിങ്ങളും ഞങ്ങൾക്ക് അധ്യാപകരാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം വിജയകരമായി തീർക്കാൻ പരിശ്രമിച്ചവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഒരു സ്വാഗതത്തിന്റെ ആവശ്യം നമുക്കുണ്ടാക്കാം.
എങ്കിലും സ്വാതന്ത്ര്യം ആശംസിക്കാനുള്ള കർത്തവ്യം എന്നെ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് എല്ലാ എൻ്റെ ഫോളോവേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഏഴ് വാക്കുകളിൽ എത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ തോമസ് തുമ്പുള്ള അച്ഛന് സന്ദേശം നൽകാനായി ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള കോളേജ് വൈസ് പ്രിൻസിപ്പൾ ആനന്ദ് ജോസഫ് സാർ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുന്ന് അധ്യാപക ദിനം ആചരിക്കുകയാണ്. ഈ ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അറിവിന്റെ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തിയ എല്ലാ ഗുരുഭൂതരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ മുസ്ലിം കുടുംബത്തില് അറിവ് പകർന്നു കൊടുക്കുന്ന എല്ലാ അധ്യാപകരെയും, പക്ഷെ ഇവിടെ നിന്ന് ഒത്തിരിയേറെ അധ്യാപകരെ പഠിപ്പിച്ച് പോയിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്, അവരെല്ലാവരെയും ഈ നിമിഷം നന്ദിയോടുകൂടി ഓർത്തുകൊണ്ടും എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വ്യത്യസ്തമായൊരു സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ അധ്യാപകരോടുള്ള നന്ദിയും സ്നേഹവും പ്രകടമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്രകാരം അകലങ്ങളിലായിരുന്നു കൊണ്ട് വലിയൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന NSS ടീം അംഗങ്ങൾ, അധ്യാപകരുണ്ട്, പ്രത്യേകിച്ച് NSS ലീഡേഴ്സ്, വോളണ്ടിയേഴ്സ്, ഇവരെല്ലാവരെയും പ്രത്യേകം നന്ദിയോടും അഭിമാനത്തോടും കൂടി ഓർക്കുന്നു. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളാണ് അധ്യാപകരുടെ ഏറ്റവും വലിയ ശക്തിയും പ്രചോദനവും. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ നന്മയുമാണ് അധ്യാപകരെ കൂടുതൽ നല്ല കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുവാനും കൂടുതൽ നന്മയിലേക്ക് വളർത്തുവാനായിട്ടും പ്രേരിപ്പിക്കുക. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു നല്ല ദിനം തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകരെ, നമുക്കറിയാം, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അധ്യാപകർ അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതൊരു ജോലി, ഈ രണ്ട് വിഭാഗങ്ങളും ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി വലിയൊരു നന്മ ചെയ്യുന്നവർ. നമുക്കറിയാം എല്ലാവരും ശമ്പളം വാങ്ങിക്കുന്നവർ, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കടമ തീർക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മുമ്പിലുള്ളവരെ എല്ലാവരെയും സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ അധ്യാപകനും അധ്യാപികയും അവരെ അറിവ് പകർന്നു കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറവുകളോ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുമ്പോഴേ അധ്യാപകൻ അസ്വസ്ഥനാകുന്നതിന് കാരണം അത് സ്വന്തമാണ് എന്ന് കരുതുന്നത് കൊണ്ട് തന്നെയാണ്. ഇനിയും ഏതെങ്കിലും അധ്യാപകർ തങ്ങളുടെ മക്കള് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അസ്വസ്ഥരാകുന്നില്ല എങ്കിൽ അതിനർത്ഥം അവരിൽ ആത്മാർത്ഥത ഇല്ല എന്ന് തന്നെയാണ്. കാരണം ആത്മാർത്ഥതയുള്ള അധ്യാപകനാണ് വിദ്യാർത്ഥികളെ നയിക്കുക, അത് അറിവിൻ്റെ മേഖലയിലും എല്ലാ മേഖലകളിലും. കാരണം ഒരു സമൂഹത്തെ തന്നെ, നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് അധ്യാപകരാണ്. നമ്മുടെ മാതാപിതാക്കളോടൊപ്പം അധ്യാപകരുടെ നീണ്ട നാളത്തെ പരിശ്രമം, നമുക്കറിയാം കുഞ്ഞു നാളിൽ മുതൽ നീണ്ട നാളത്തെ പരിശ്രമമാണ് നല്ല ഒരു സമൂഹത്തെ, നല്ല അച്ചടക്കമുള്ള വിവേകമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് കാരണം നല്ല അധ്യാപകർ തന്നെ, അത് യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും എല്ലാ അധ്യാപകരെയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു, എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു മനോഭാവം തങ്ങളുടെ വിദ്യാർത്ഥികളെല്ലാം സ്വന്തമാണ് എന്നുള്ള ചിന്ത നഷ്ടപ്പെടുത്താതെ എന്നും അവരെ കൈപിടിച്ച് നടത്താൻ എല്ലാ മേഖലകളിലും അറിവിൻ്റെ മേഖലകളിൽ നന്മയുടെ വഴികളിലൂടെ നടത്തുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് മാർസലീവ കുടുംബത്തിലെ അധ്യാപകരെ കുറിച്ച് അഭിമാനമേ ഉള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോവുക, ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്. അവിടെയും വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ മാർസലീവ എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ തങ്ങളുടെ വിദ്യാർത്ഥികളെ വീട്ടിലായിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി ദൂരങ്ങളിലുണ്ട്, കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലാണ് വിദ്യാർത്ഥികളായിരിക്കുക, അപ്പം ഇങ്ങനെ വിവിധ മേഖലകളിലായിരിക്കുന്നവരെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് കൃത്യമായിട്ട് എല്ലാ മേഖലകളിലും, അറിവിൻ്റെ കാര്യങ്ങളിലും മാത്രമല്ല, പഠന കാര്യങ്ങളും മാത്രമല്ല, മറ്റെല്ലാ മേഖലകളിലും യാതൊരു കുറവുകളും വരുത്താതെ കൃത്യമായിട്ട്
ഭംഗിയായിട്ട് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകര, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് അധ്യാപകര് നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഈ അവസരത്തില് മാർസലീമ കുടുംബത്തിലെ എല്ലാ അധ്യാപകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സിനെ, ആത്മാർത്ഥതയെ, കുഞ്ഞുങ്ങളോടുള്ള വലിയ സ്നേഹത്തെ ഒക്കെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുക. എന്നും ആ മക്കളെ സ്വന്തമായി കരുതിക്കൊണ്ട് അത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാർസലീമ കുടുംബത്തിലെ പഠനം അവസാനിച്ചാലും അവര് എന്നും നമ്മുടെ മക്കളാണ് എന്നുള്ള ചിന്തയോടുകൂടി അവര് ബന്ധം നിലനിർത്തുവാനും സ്നേഹിക്കുവാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ആ അധ്യാപകരെ മാതാപിതാക്കളെ പോലെ തന്നെ കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനും ആ കൂട്ടായ്മ കാത്തു സൂക്ഷിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. പ്രകാരം ഒരു മീറ്റിംഗ് ഒരുമിച്ച് കൂട്ടിയതിനൊപ്പം എല്ലാവർക്കും ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ. ഏതൊരു സന്ദർഭത്തെയും ഒരു ചിരിയോടുകൂടി നേരിടുന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് സാറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യൻ അങ്ങനെ സൃഷ്ടിയുടെ മകുടമായി തീർന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവൻ്റെ അറിവും അതുപോലെ തന്നെ വിവേകത്തോടുള്ള കഴിവുമാണ്. സ്വാഭാവികമായിട്ടും ദൈവം സൃഷ്ടിക്കുന്നു, പക്ഷേ അവനെ മനുഷ്യനാക്കി മാറ്റുന്നത് ദൈവം അധ്യാപകരിലൂടെയാണ് അവനെ മനുഷ്യനാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അവൻ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ് അവൻ മനുഷ്യനായി മാറുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ, നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ നല്ല മനുഷ്യത്വമുള്ളവരാക്കി മാറ്റണമെങ്കിൽ, നല്ല മനുഷ്യരാക്കി മാറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് ഹൃദയത്തിൽ ഒരു കണ്ണുണ്ടാവണം എന്നുള്ളതാണ്. തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ മനസ്സിലാക്കാനായിട്ട്, അവരോട് ക്ഷമിക്കേണ്ടപ്പോൾ ക്ഷമിക്കാനായിട്ട്, സ്നേഹിക്കേണ്ടപ്പോൾ സ്നേഹിക്കാനായിട്ട്, എല്ലാം അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി പെരുമാറാനായിട്ട് അധ്യാപകർക്ക് ഹൃദയത്തിൽ ഒരു കണ്ണുണ്ടാകണമെന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, മാർസലീമ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ എല്ലാ അധ്യാപകരും ദൈവാനുഗ്രഹത്താൽ ഹൃദയത്തിൽ ഒരു കണ്ണുള്ളവരാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അത്രമാത്രം അവർ താല്പര്യത്തോടുകൂടി, അവരെ ശ്രദ്ധയോടുകൂടി അവർ പെരുമാറുന്നു. അതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ അവർ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ടും നമ്മുടെ മാർസലീമ കുടുംബത്തിൻ്റെ മെഴുകുതിരികളായി മാറിയിരിക്കുന്ന നമ്മുടെ എല്ലാ അധ്യാപകർക്കും ഏറ്റവും സ്നേഹത്തോടെ അധ്യാപക ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാഗത പ്രസംഗത്തിൽ കരോൾ പറഞ്ഞതുപോലെ, ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ശ്രീ രാധാകൃഷ്ണൻ്റെ ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ആ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലൂടെ നമുക്കും നല്ല അധ്യാപകരായി കൂടുതൽ കൂടുതൽ മാറാനായിട്ട് പരിശ്രമിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകരോട് സമൂഹത്തിൽ ഉള്ള ആ ഒരു മനോഭാവത്തിൽ കുട്ടികളുടെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എങ്കിൽ പോലും നമ്മുടെ വിദ്യാർത്ഥികൾ ഇതുപോലെ അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് അതിനു വേണ്ടിയിട്ട് ഇതുപോലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത NSS എല്ലാ വോളണ്ടിയേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കരോളിൻ്റെ ഫാദർ ഒരു അധ്യാപകനാണ് വിൽസൺ സാറ്. വിൽസൺ സാറിനും മാർസലീമ കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ അധ്യാപക ദിനത്തിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. ഏറ്റവും സ്നേഹമായിരുന്ന വൈസ് ചാൻസലർ NSS നേതൃത്വം വഹിക്കുന്ന പ്രിയ അധ്യാപകരെ, അതുപോലെ പ്രിയ സഹപ്രവർത്തകരെ, അതുപോലെ NSS വോളണ്ടിയേഴ്സ് ആയിരിക്കുന്ന അംഗങ്ങളായിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നാം ഏറ്റവും സ്നേഹത്തോടുകൂടിയും ഏറ്റവും ആദരവോടും നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന് അധ്യാപക ദിനം. നമ്മളെ ഇരുളിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ഏറ്റവും ആദരണീയനായ, അതുപോലെ തന്നെ ഈ സമയം ഇങ്ങനെ ഒരു മീറ്റിംഗ് ശ്രമിച്ചതിൽ ഏറ്റവും സന്തോഷമുണ്ട്.
അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്നതായ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽസിനോടും അതുപോലെ തന്നെ അതിന് ചുമതല വഹിക്കുന്ന അധ്യാപകരോടും അതിന് ഓരോ കാര്യങ്ങളിലും ഓരോ ദിവസവും തന്നെ ഓരോ പ്രവർത്തനം നടത്തുന്ന എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളോടുള്ള നന്ദി സ്നേഹത്തെ ഞാൻ അർപ്പിക്കുകയാണ്. എന്റെ കത്തത്തിലേക്ക് കിടക്കട്ടെ. ഈ മനോഹരമായ ദിവസത്തില് ഏറ്റവും സ്നേഹത്തോടുകൂടി അധ്യാപക ദിനം ആശംസിക്കുവാനും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ സാഹചര്യങ്ങളിൽ തന്നെ നമുക്ക് സ്നേഹം തന്നെ ഏറ്റവും സ്നേഹനദിയായിരിക്കുന്ന പ്രിൻസിപ്പൽ അച്ഛൻ തോമസ് അച്ഛന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ടീച്ചേഴ്സ് ഡേയുടെ സമയത്ത് ഞാൻ എന്റെ വീട്ടിലും അതുപോലെ മനസ്സിലെ കുടുംബത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ എൻ എസ് എസ് കുടുംബത്തിന്റെ വീട്ടിലും മറ്റു അധ്യാപകർ വീട്ടിലും വിദ്യാർത്ഥി വീട്ടിലും എല്ലാം ഉള്ള ഏറ്റവും സ്നേഹമാർന്ന നന്ദിയും സ്നേഹത്തെ സമയത്ത് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആനന്ദ് സാർ എല്ലാ കാര്യങ്ങളിലും നമ്മളൊപ്പം തന്നെ നൽകുകയും നേതൃത്വം നൽകുന്ന നമ്മുടെ ഏറ്റവും സ്നേഹം നൽകുന്ന ആനന്ദ് സാർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കടന്നു വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ മാർഗദർശനം നൽകുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ ആനന്ദ് സാറാണ്. ഈ അധ്യാപകർക്ക് തന്നെ ഏറ്റവും സ്നേഹമാർന്ന നന്ദി സ്നേഹത്തെ സമയത്ത് അർപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സിന്റെ ആയിരിക്കുന്ന എം മാത്യു സാറ് നമുക്ക് ഏത് സമയത്തും ഇപ്പൊ തന്നെയാണെങ്കിലും കോളേജിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തോട് നടക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ സ്നേഹത്തെ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഏറ്റവും സ്നേഹനദിയായ നമ്മുടെ ഏറ്റവും സുന്ദരായിരിക്കുന്ന സാറാണ്. സാറായ ഈ സമയത്ത് നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി നടക്കുന്നു. കാരണം നിരവധി കുട്ടികളുടെ അല്ലെങ്കിൽ നമുക്കറിയാം അധികമായി ഏറ്റവും ധനം പിടിച്ചു പറ്റേണ്ട സാറ് ഈ അധ്യാപനത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ എന്റെ സ്നേഹത്തെ നന്ദിയെ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും അതുപോലെ കൊമേഴ്സിലെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകർക്കും അതുപോലെ ബി ബി എ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകർക്കും അതുപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകർക്കും ജിയോ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലെയും ബി സി എയിലെയും എല്ലാ അധ്യാപകർക്കും എന്റെ ഏറ്റവും സ്നേഹമാർന്ന നന്ദി സ്നേഹത്തെ ഞാൻ സമയത്ത് അർപ്പിക്കുകയാണ്. അതുപോലെ പറഞ്ഞാൽ നമ്മളോടൊപ്പം തന്നെ ആയിരിക്കുന്ന ഓഫീസ് സ്റ്റാഫുകളുണ്ട്. നമ്മുടെ ഓഫീസിലെ എല്ലാ വർക്കുകളും ചെയ്യുന്ന അവർക്കും ഈ അധ്യാപകത്തിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോട് നന്ദി സ്നേഹത്തെ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ എൻ എസ് എസിന് വേണ്ടി ഏറ്റവും നേതൃത്വം നൽകുന്നതായ ഓരോ അധ്യാപകർക്കും അതുപോലെ എന്റെ സ്നേഹത്തെയും നന്ദി സമയത്ത് അർപ്പിക്കുന്നു. അതുപോലെ ഇതിനു വേണ്ടി ഗവൺമെന്റ് സെക്രട്ടറിമാരായും അതുപോലെ തന്നെ മെമ്പേഴ്സായിട്ടും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന എൻ എസ് എസിന്റെ നല്ല മക്കളായി നിന്നും നല്ല മാതൃകയായ മക്കളായിരിക്കുന്ന എൻ എസ് എസിന്റെ എല്ലാ കുട്ടികൾക്കും എന്റെ ഏറ്റവും ഹൃദയപൂർവമായ സ്നേഹത്തെയും നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയ എൻ എസ് എസിനോടും അതുപോലെ തന്നെ നൽകുന്നതായ അച്ഛനോടും സാറിനോടും എല്ലാവരും കൂടെയുള്ള അധ്യാപകത്തിന്റെ ആശംസയോടൊപ്പം തന്നെ എന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങയുടെ എല്ലാറിൽ നിന്നും അറിവിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് ആരാച്ച ഞാന ജോസുകൾക്ക് ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നേരുന്നു. അധ്യാപകർ ശേഷം അവരുടെ വിനോദങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അക്ഷരം പ്രയത്നിച്ചാണ് ഓരോ അധ്യാപകരും. ഈ അധ്യാപനത്തിൽ പ്രിയ ഗുരുക്കന്മാർക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ വിനോദത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നു. കുസൃതി ചോദ്യം. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു ചോദ്യം കേട്ടാൽ ആരും ചിന്തിച്ചു നിൽക്കും. അങ്ങനെ കുറച്ചു നേരം നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുന്നു കുസൃതി ചോദ്യമായി. ഇതിൽ ഒരാൾക്ക് മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം നൽകുക. മാർസ്ലിവ കോളേജിന്റെ നായകൻ, പ്രിൻസിപ്പൽ എന്ന പദവിയോട് 100% കൂറും ഔചിത്യവും പുലർത്തുന്ന വ്യക്തിത്വം, വിദ്യാർത്ഥികൾക്കിടയിലെ മികച്ച ആശയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതം, വൈദികന്റെ ആത്മീയതയും ഒരു നല്ല അധ്യാപകന്റെ അർപ്പണബോധവും ആത്മാർത്ഥതയും ചുറുചുറുക്കും ഊർജ്ജസ്വലതയും ഒത്തിനെങ്ങനെയാണ് നമ്മുടെ അമ്മക്കാരൻ റെവറൻഡ് ഫാദർ തോമസ് തുമ്മുവനെ അധ്യാപക ദിനാശംസകൾ നേരുന്നതിനോടൊപ്പം ആദരപൂർവ്വം ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അച്ഛന് മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. മൂന്നിനും അച്ഛൻ ഉത്തരം പറയാൻ മാക്സിമം ശ്രമിക്കാം. ആമത്തേക്കും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അച്ഛന് പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അച്ഛനുള്ള ആദ്യത്തെ ചോദ്യം, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അച്ഛോ അല്ല സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട്.
അടുത്ത ചോദ്യം, എപ്പോഴും വിശേഷമുള്ള രാജ്യം, എപ്പോഴും വിശേഷമുള്ള രാജ്യം, ഹംഗറി. ശരിയാണ്. മൂന്നാം ചോദ്യം, പുറകിൽ തലയുള്ള ജീവി, പുറകിൽ തലയുള്ള ജീവി. നെറ്റ് കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. അറിയത്തില്ലല്ലേ. അതിന്റെ ഉത്തരം മുതലായാണ്. അപ്പൊ അച്ഛൻ എങ്ങനെയാണ് ഒരു നിർമ്മിക്കുകയാണ്. അപ്പൊ ഈ ടാസ്ക് അച്ഛൻ അത് ഗംഭീരമായിട്ട് പൂർത്തിയായിരിക്കുന്നു. അച്ഛന് താങ്ക് യു. സഹപ്രവർത്തകർക്കിടയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന നമ്മുടെ ബന്ധം എസ്എംഎം താൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സ്വതസിദ്ധമായ ശൈലിയിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുകയും ചെയ്യുന്ന എസ്എംഎംസിനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ് ഇല്ലാന്ന് തോന്നുന്നു. മിസ് കേൾക്കുന്നുണ്ടോ? എൽസമ്മ മിസ്, മിസ്സിന് എന്താ നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. മനസ്സ് കോട്ടയം അയ്യപ്പാസ് പോലെ വിശാലമാണെങ്കിലും പേരിൽ ഇത്തിരി ദേശക്കാരെയാണെന്ന് തോന്നുമെങ്കിലും അടുത്തറിഞ്ഞവർക്ക് കക്ഷി വേറും ഒരു പ്രചോദനമാണ്. മിസ്സിനെ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ മിസ് ഇല്ലെന്ന് തോന്നുന്നു. അടുത്താളിലേക്ക് മൂന്ന് ചോദ്യമാണുള്ളത്. മൂന്നെണ്ണത്തിനും ഉത്തരം തരാൻ ശ്രമിക്കാം. ഒന്നെങ്കിലും ശരിയായിട്ട് പണിഷ്മെന്റ് ഒഴിവാക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു അക്ഷരം പോയാൽ കുഴപ്പമാകുന്ന വസ്തു, ഒരു അക്ഷരം പോയാൽ കുഴപ്പമാകുന്ന വസ്തു, ഇല്ലല്ലേ. അപ്പൊ അതൊക്കെ കുഴപ്പം എന്നാണ്. മിസ് രണ്ടാമത്തെ ചോദ്യം, ആരും ഇഷ്ടപ്പെടാത്ത ദേശം, നടക്ക് വായുള്ള ജീവി, എന്നും ചുറുചുറുക്കോടെ ഓടി നടന്ന് അധ്യാപന മേഖലയിൽ തന്റേതായ വ്യക്തിത്വം ചാർത്തിക്കൊടുത്ത വ്യക്തി, ഉള്ളരാരെ മേഖലകൾ പകരുന്ന ഈ മൂർത്തിക്ക് ഒരൊറ്റ പേര് എബ്രഹാം സാർ. സ്വന്തം ജീവിതം അനുഭവ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നതിലൂടെ ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കുകയും ചെയ്ത് വിദ്യാർത്ഥികളുടെ മനസ്സിലിടം നേടിയ നമ്മുടെ സാറിന് പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ സാറിന് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. സാറിന് അധ്യാപകന് ആശംസകൾ നേരുന്നു. ഞാൻ കടുത്ത ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയെല്ലാം സ്വന്തം മക്കളെ പോലെ കാണാനും സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം പെരുമാറാൻ അറിയുന്ന ജാസ്മിൻ മിസ്, മലയാള പാഠഭാഗങ്ങൾക്ക് പുറമെ ജീവിതത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും നില എന്നും ഉയർത്തിപ്പിടിക്കുന്ന ജാസ്മിൻ മിസ്സിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു.
ആദ്യത്തെ ചോദ്യം, കല്ല് വെള്ളത്തിലിട്ടാൽ മുങ്ങാത്തത് എന്തുകൊണ്ട്? കല്ല് വെള്ളത്തിലിട്ടാൽ മുങ്ങാത്തത് എന്തുകൊണ്ട്? മരങ്ങൾക്കും ബ്രാഞ്ചുകൾക്കും സോറി ബാങ്കുകൾക്കും പൊതുവായുള്ള എന്താണ്? എന്താണ് മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായിട്ടുള്ളത് എന്താണ്? ബ്രാഞ്ച്. എങ്ങനെ എഴുതിയാണ് ശരിയാകാത്ത വാക്ക്? എങ്ങനെ എന്താണ് തെറ്റ്? ശരിയാ. ഓക്കെ, താങ്ക് യു മിസ്. Round 2, start please. മലയാള ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്നാൽ നമുക്കൊക്കെ വളരെ നിസ്സാരം എന്ന ഭാവമാണ്. എന്നാൽ നമുക്ക് അന്ന് പരീക്ഷിച്ചാലോ? അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇതാ വരുന്നു ജിഞ്ച. ഈ സെഗ്മെന്റിന്റെ പേരാണ് ടങ്കിസ്. ഇതിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നിർത്താതെ 5 തവണ പറയുക. പരുക്കൻ സ്വഭാവമായി തോന്നുമെങ്കിലും അത്ര പരുക്കനല്ലാത്ത കൊമേഴ്സ് അമൽ സാർ പഠനകാലത്ത് എത്ര നന്നായി തോന്നി ഇടയ്ക്കിടെ പറയാറായത് കൊണ്ടാണ് തോന്നുന്നത്. വിദ്യാർത്ഥികളുടെ എല്ലാ കൃത്യമായി രീതി സഹായി ഹൃദയത്തിന്റെ ഭാഷയുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറേ. അപ്പൊ പേര് മണി, പണി മണല് പണി. പേര് മണി, പണി മണല് പണി. ഇത് സാറ് നിർത്താതെ 5 വട്ടം പറയുക. പേര് മണി, പണി മണല് പണി. പേര് മണി, പണി മണല് പണി. പേര് മണി, മണി മണി. സോറി, പേര് പണി, പേര് പണി മണല് പണി. പേര് മണി, 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 പണി മണല് പണി. അയില്ലേ നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച് വീണ്ടും നമ്മുടെ ഇതേ കോളേജിലേക്ക് അധ്യാപകനായി വന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഗിരീഷ് ചുള്ളനായി നടക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഗിരീഷ് സാറിന് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗിരീഷ് സാറുണ്ടോ? സാറില്ലെന്ന് തോന്നപ്പോ സാറിന് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. സാറിന് അധ്യാപകന് ആശംസകൾ നേരുന്നു. നന്ദി. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു സുഹൃത്തിനെ പോലെ കടന്നുവന്ന് ഒരു ചെറിയ പുഞ്ചിരിയോടെ കമ്പ്യൂട്ടർ ഭാഷയിൽ കൈകാര്യം ചെയ്ത് സ്നേഹത്തിന്റെ ഭാഷയിൽ പകർന്നു നൽകുന്ന അധ്യാപിക ബി സി എ ഡിപ്പാർട്ട്മെന്റിന്റെ പെൺകുട്ടി പ്രിയപ്പെട്ട എച്ച്ഒഡി സീതാരാമനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ മിസ്സേ. ഹലോ.
തന്റെ വിദ്യാർത്ഥികളുടെ പൽസറിന് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്തം അനു നിഷ്കളങ്ക മനസ്സിനോട് വിദ്യാർത്ഥികളുടെ കഴിവുകളെ കണ്ടെത്തി ക്ലാസുകളെ വേദികളാക്കി മാറ്റുന്ന നമ്മുടെ അനുസിനെ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, നമ്മുടെ കോളേജിൽ പഠിച്ച് ജിയോളജിയിൽ റാങ്ക് ഹോൾഡർ വീണ്ടും നമ്മുടെ കോളേജിലേക്ക് ഒരു അധ്യാപികയായി കടന്നു വന്നിരിക്കുകയാണ്. സബ്ജക്റ്റിനോടുള്ള അഗാധമായ താല്പര്യം വിദ്യാർത്ഥികളിലെ ഒരാളായിരുന്നുകൊണ്ട് തന്നെ പാഠഭാഗങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി 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 അപ്പോ നമ്മുടെ രണ്ട് ടീച്ചർ പറഞ്ഞിട്ടില്ല, അപ്പം ആർക്കെങ്കിലും ധൈര്യം പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഇവിടെ ഏതെങ്കിലും ടീച്ചേഴ്സിന് ധൈര്യമുണ്ടോ? ധൈര്യം നമ്മുടെ ചലഞ്ച് ചെയ്തേക്കുന്നുണ്ടോ? പത്തനാപുരത്ത് പത്ത് പച്ച തത്ത ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് പത്ത് പച്ച തത്ത ചത്തുകുത്തിയിരുന്നു. ഇല്ലേ, നിങ്ങള്
ഓക്കെ, ടീച്ചേഴ്സ് ആരെല്ലാം തോന്നുന്നു, നമ്മുടെ ലീഡേഴ്സ് ആരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? സലാമട്ടായോ അഭിചേട്ടായോ ആരെങ്കിലും? റൗണ്ട് 3 മൂവി ഐഡന്റിഫിക്കേഷൻ. പാട്ട് കേൾക്കാനും പാടുവാനും ഏവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഏതൊരു പാട്ട് കേട്ടാലും നമ്മൾ ഒന്ന് ആലോചിക്കും അത് ഏത് സിനിമയിലെയാണ്. അങ്ങനെ ഒരു സെഗ്മെന്റിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരാൾക്ക് രണ്ട് പാട്ടിന്റെ ഓഡിയോ ഗീതം സ്ക്രീനിൽ പ്ലേ ചെയ്യും. അത് ഏത് സിനിമയിലെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ കോളേജിലെ പുതിയ മുഖം. സ്ക്രീനിലപ്പുറത്ത് നിന്ന് സ്നേഹം കൊണ്ടും അറിവ് കൊണ്ടും മനസ്സ് കീഴടക്കി സ്നേഹശാസനകൾ കൊണ്ട് എന്നും ഒരു സഹോദരിയും നല്ല അധ്യാപികയുമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നെടുന്തൂണും HOD-യുമായ നിമിഷ മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇവര് തക്ഷശില. തന്റെ ജീവിതം പൂർണ്ണമായും അധ്യാപനത്തിന് വേണ്ടി അർപ്പിച്ച് നീതിബോധത്തോടും സമർപ്പണ ബോധത്തോടും കൂടി അധ്യാപനത്തെ ഉന്നത രീതിയിൽ എത്തിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബിസിയുടെ സ്വന്തം അജു സാർ. ഡിപ്പാർട്ട്മെന്റിന്റെ നെടുന്തൂണായ അജു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് അറിവുകളുമായി നമ്മുടെ കോളേജിലേക്ക് കടന്നു വന്ന എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളിൽ ഒരാളാണ് അവരുടെ ഒപ്പം നിന്ന് കോളേജിനെ സഹായിക്കുന്ന അനിൽ ശർമ്മ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. അനിൽ സാർ
ഞങ്ങൾ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് ചലഞ്ച് ഏറ്റെടുക്കുന്നു. അപ്പൊ നമുക്ക് ഓപ്ഷൻ തരണം, ഓപ്ഷൻ തരണം, ഓപ്ഷൻ ഓപ്ഷൻസ്? ഹലോ, ഓപ്ഷൻസ് ഓക്കെ. ആദ്യത്തെ ഓപ്ഷൻ മിന്നാരം, രണ്ടാമത്തെ ഓപ്ഷൻ ഹണിബി, മൂന്നാമത്തെ ഓപ്ഷൻ ഹണിബി പോയിന്റ്. അത് നമുക്ക് ഇട്ട് പറഞ്ഞു ഹണിബി 2.5 ആണോ? Yes. ഇവിടെ മലയാളം മാത്രം നമുക്കെല്ലാവർക്കും സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ വേറെ തര ഭാഷയും വരാറുണ്ട്. അങ്ങനെ ഒരു തവണയെങ്കിലും വരാത്തവരായി ആരുമില്ല. നമുക്ക് ഒന്ന് പരിശീലിക്കാം, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ഇതിനുള്ള നിബന്ധനകൾ എന്താണെന്ന് വെച്ചാല് ഞങ്ങളൊരു വിഷയം നൽകും, ആ വിഷയത്തെ കുറിച്ച് ഒരു മിനിറ്റ് നേരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ദൃഢമായ സുഹൃത്ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ച വ്യക്തിയാണ് ഫാദർ ജോയ്സ് അഴിമുഖത്ത്. പൊതുവെയുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെയധികം മനോഹരമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കോളേജ് കുട്ടികളുടെ പൾസ് അച്ഛനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, കേൾക്കാം. താങ്ക് യു. അപ്പൊ അച്ഛന് ഇവിടെ മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. ഞങ്ങളൊരു വിഷയം തരും, അതിനകത്ത് മലയാളത്തിൽ മാത്രം സംസാരിക്കുക. മാത്രം സംസാരിക്കുക.
നഗരക്കാഴ്ച. നഗരം നഗരം മഹാസാഗരം എന്നാണല്ലോ സിനിമ. അയ്യോ കഴിയോ പോയി ഓക്കെ. നഗരം നഗരം മഹാസാഗരം എന്നാണല്ലോ ചലച്ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. നഗരം ഒരു മഹാസാഗരം എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ സാഗരത്തിനിണങ്ങിയ എല്ലാ കാര്യങ്ങളും അലകളും ഒലികളും എല്ലാം അടങ്ങുന്നതാണല്ലോ നഗരം. നഗരത്തിന്റെ സൗന്ദര്യം അതിന്റെ അലകളാണ്. അതിന്റെ മനോഹാരിത നിർണയിക്കുന്നത് നഗരവീതികളിൽ കണ്ടെത്തുന്ന അംബരചുംബരികളായ കെട്ടിടങ്ങളും പാതയോരങ്ങളും വാഹനങ്ങളും സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് നടന്നു നീങ്ങുന്ന അനേകം മനുഷ്യരുമാണ്. നഗരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലുള്ള അനേക സൗന്ദര്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ കാണുന്നത് അതിലെ വാഹന ചിഹ്നങ്ങൾ രാത്രികാലങ്ങളിൽ അതിൽ മതിയില്ലേ. ജോർജ് ഡിപ്പാർട്ട്മെന്റിന്റെ വരാനകൾ തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശബ്ദം തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംഗീതമായ ഭൗതിക ശാസ്ത്രം വിഷയത്തെ രസകരമായ വിദ്യാർത്ഥികളിൽ പകർന്നു നൽകാൻ ശ്രമിക്കുന്ന വ്യക്തി. വിദ്യാർത്ഥികൾക്കിടയിലെ ക്രിയാത്മക ചിന്തകളെ ഉൾക്കൊണ്ട് അവരോടൊപ്പം കൂടി നിന്ന് അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സന്തോഷം സാറാൻ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ അമൽ ജോസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും വിദ്യാർത്ഥികളുടെ ന്യായമായ കൂടി നിൽക്കുകയും ചെയ്തു. ഹലോ മലബാറിലെ കോഴിക്കോട്ട് നിന്നും ഹൈക്കിംഗിലെ നമ്മുടെ കോളേജിലേക്ക് വന്ന ചെറിയ ചുരുണ്ട മുടിക്കാരി ചിന്തകളിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഓളങ്ങൾ ബിഗ് ബാങ് തിയറിയും ടൈം സ്കെയിലും ഒക്കെ അനായാസം വിദ്യാർത്ഥികളിൽ ലളിതമായ രീതിയിൽ പഠിപ്പിച്ച് അവരുമായി എളുപ്പത്തിൽ സൗഹൃദം സൃഷ്ടിച്ചെടുത്ത ഇടുക്കിയാണ് ഏറ്റവും പുതിയ നേതാക്കൾ. അപ്പൊ ജലമലിനീകരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറിയ കുറിച്ച് അതായത് ഫാക്ടറി അതായത് ഫാക്ടറികളിൽ നിന്നുള്ള പുക പഠനങ്ങൾ ഫാക്ടറിയിലേക്കൊക്കെ വിടുന്നത് വഴിയായിട്ടും പുഴകൾ
കുടുംബത്തിലെ പുതിയ വ്യത്യസ്തമായ അധ്യാപന ശൈലിയിലൂടെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഏതാനും മാസങ്ങളുടെ പരിചയം കൊണ്ട് വിദ്യാർത്ഥികളെ ആഴത്തിൽ മനസ്സിലാക്കിയ ഏവരുടെയും പ്രിയപ്പെട്ട മേഘങ്കിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈദ്യുതി എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. വൈദ്യുതി ഇല്ലാതെ ജീവിക്കാനായിട്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളും വൈദ്യുതി വളരെ അത്യാവശ്യമാണ്. ഓരോ വിദ്യാർത്ഥിനികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിനും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വൈദ്യുതി വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഒരു ദിവസം വൈദ്യുതി മുടങ്ങിയാൽ നമ്മളെ പോലുള്ള ടീച്ചേഴ്സ് അധ്യാപകരുടെ ഇടയിലെ ഒരു പാട്ട് പാടുവാനാണ് ക്ഷണിക്കുന്നു. ഒരു സെന്റൻസ് പറയാം, ഇംഗ്ലീഷിലാക്കി പറയാം. ആനന്ദ് സാർ റെഡിയാ? വീണ്ടും ചലഞ്ചൻ ആയിരുന്നു. ഒരു മലയാളം സെന്റൻസ് പറയും, അത് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞോളാം. തനിക്കറിയണമെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്. ഞാൻ ആരാണ്? ഒന്നും കൂടെ പറയാം, ഒന്നും കൂടെ. ഇത്രയുള്ളോ? ഹലോ, കേക്കാവോ? ഹലോ 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 അയ്യോ ഹലോ 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 കേക്കത്തില്ല. ആ ക്ലിയർ അല്ല. ഹലോ
അപ്പൊ ഈ ടാസ്ക് വേറെ ആർക്കെങ്കിലും ഏറ്റെടുത്തോണ്ടോ? ഒരു സ്ഥലം അക്സെപ്റ്റ് ചെയ്തോ? ആർക്കും പറയാനില്ല. അവർക്ക് ഇവിടെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാനൊരു സംഭവം തന്നെ എന്ന വിഷയത്തെക്കുറിച്ചാണ് തള്ളേണ്ടത്. ഞാനൊരു സംഭവം തന്നെ ആവശ്യമൊന്നുമില്ല. ഡാൻസ് ആണ് എന്റെ മെയിൻ. അപ്പൊ ആ ഡാൻസ് കണ്ടിട്ട് ഒത്തിരി ഫിലിമിലൊക്കെ എനിക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിള്ളേരെ ഞാൻ പോവാതിരുന്നത് പിള്ളേരുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് മാത്രം. ഡാൻസ് പഠിക്കാൻ വിളിക്കുന്നുണ്ട്. ഹലോ ഷിൻഡോ സാറേ. ഹലോ സാറില്ലാന്ന് സംഭാഷണ ശൈലി നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിന് ഏറ്റവും ബഹുമാനമായ ഒരു ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം. ആദ്യമായിട്ട് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് മലയാളികളെ എനിക്കാണ്. അതിന്റെ കവിതയുടെ കവിതയായിരുന്നു. ആ കവിതയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടപ്പുഴുവിന്റെ ഓർമ്മയാണ് ആ കവിതയുടെ പേര്. അതിന് എനിക്ക് 1945 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. അപ്പൊ അതിന് എനിക്ക് ഏറ്റവും വലിയ നല്ല പദ്ധതി കവിതയായിരുന്നു അത് കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ളൊരു കവിത അന്ന് എന്നെ ഈ അവാർഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ കൽപ്പിക്കുന്നു.
അത് അവരുടെ സെലക്ട് ചെയ്തത്. അന്ന് തന്നെ ആദ്യം തന്നെ തന്നെ കണ്ടുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം തന്നെ ഭാഷയ്ക്ക് ഹിന്ദി ഭാഷയ്ക്ക് കൊടുത്തതായി. അതുകൊണ്ട് വികസിച്ചിട്ടില്ല. അതുകൊണ്ട് കാടും അതിന്റെ പച്ചപ്പുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു ലളിതമായ ഒരു കവിത അത് ഇന്നും വലിയൊരു ചർച്ചാ വിഷയമാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങളിലേക്കൊക്കെ പോയി അതുപോലെ തന്നെ അതുപോലെ കൊറോണ കാലഘട്ടങ്ങളിലും നിൽക്കുമ്പോൾ ഈ കവിതയ്ക്ക് വലിയൊരു സാമൂഹ്യ പ്രസക്തിയും ആനുകാലിക പ്രസക്തിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കവിതയ്ക്ക് എനിക്ക് മറ്റ് ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി എന്നെ തെരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ കുട്ടികളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളെ പറഞ്ഞിട്ടുണ്ട് പല കവിതകളും വായിക്കുന്നതിന് ഭയങ്കരമായ ഒരു അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനാണ് എനിക്ക് അങ്ങനത്തെ കവിതകളിൽ നിന്നും സാറിന്റെ ജീവിതത്തിൽ നിന്ന് ഈ ശൈലി അഭാവം നൽകുന്നുണ്ടെന്നാണ് കുട്ടികളെ പറയുന്നത്. അതുകൊണ്ട് അത്രയും രീതിയിൽ എനിക്ക് കുട്ടികളിലുള്ള അധ്യാപകം തന്നെ ഇങ്ങനെ ഒരു മനോഹരമായ കവിതയും അതിന്റെ ജ്ഞാനപീഠ പുരസ്കാരവും എല്ലാം നേടിത്തരികയും എനിക്ക് ആശംസ അർപ്പിക്കുകയും ചെയ്യുക എല്ലാ കുട്ടികളും നന്നാ സ്നേഹം അർപ്പിച്ചു വെച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി. അപ്പോ സാറ് ഇത്രയും ഒരു മഹാനാണ് നന്നാൽ പഠിപ്പിക്കാൻ വേണ്ടാ ഞാൻ ഇവിടെ അറിഞ്ഞിരുന്നില്ല. അപ്പോ സാറിന് പുരസ്കാരം കിട്ടിയ ആ കവിത ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും മൂളാണ്. സർക്കാരൊന്നും ഏറ്റെടുത്തിരുന്നു എന്റെ കയ്യിൽ കോപ്പിയൊന്നും ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരു അവസ്ഥ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് വന്ന ആ സമയത്തായിരുന്നു ഞാൻ അത് ജയിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ടുമൂന്ന് ഓക്കെ ഓമ്മയ്ക്കു പേരാമിതോണം പൂർവനേരിന്റെ നിലവാമിതോണം ഒക്കുവാനെന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിലവാമിതോണം ഒക്കുവാ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിലവാമിതോണം. ഓക്കെ പോരെ. അപ്പൊ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഞങ്ങൾ പറഞ്ഞത് 1 മില്യൺ അല്ല 10 മില്യൺ ആണ്. നമുക്ക് ചെറുതായിട്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് 10 മില്യൺ ഫോളോവേഴ്സ് ആണ് എനിക്ക് ടിക്ടോക്ക് ഉള്ളത്. നിങ്ങൾ തിരുത്തേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം ഈ 10 മില്യൺ ഫോളോവേഴ്സ് കൂടി പറഞ്ഞാൽ ഞാൻ മാറി. പിന്നെ അവർ കുറെ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്തോട്ടെ ഫോളോ ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ട് അയക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേണ്ട ഇത് മതി, എനിക്ക് 10 മില്യൺ ധാരാളം മതി എന്ന് ഞാൻ ഒഴിവാക്കുന്നു. പക്ഷെ അത് കേൾക്കുന്നില്ല. അപ്പം ഏകദേശം ഒരു ഗിന്നസ് ലാൻഡ് റെക്കോർഡ് അനുസരിച്ചിട്ടുള്ള എന്താണ് ഒരു 1 ട്രില്യൺ ഒക്കെ എത്താനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അവർ പഠിക്ക് വെച്ച് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതിനെ ഡേറ്റ് ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിലോട്ട് ഏറ്റവും കൂടുതൽ ടിക്ടോക്ക് ഫോളോവേഴ്സ് ഉള്ള ഒരു താരം കേരളത്തിൽ നിന്നാണ് അവർ പറഞ്ഞത്. പുതിയൊരു കൊണ്ടുവരുന്ന സംഭവം. അപ്പൊ അതിനെ ഞാൻ ഡേറ്റ് ഞാൻ പിന്നെ ഫോളോവേഴ്സ് എങ്ങനെയാണ് ഓരോ ദിവസം പുതിയ എക്സൈറ്റിംഗ് വീഡിയോസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഈ ടെൻ ട്രില്യൺ അല്ലെങ്കിൽ ഒരു ട്രില്യൺ ഒക്കെ എത്തുമ്പോഴത്തേക്കും എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഇപ്പൊ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതൊരു പുതിയ പ്രൊജക്ട് ആണെങ്കിൽ ബിസി ആണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് തന്നെ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ട്. പോരെ മാത്രമേ ദുബായ് ലണ്ടൻ അങ്ങനെ മറ്റു രാജ്യങ്ങളിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫാൻസ് ഉണ്ട്. അപ്പം ഇന്ത്യൻ ഫാൻസ് മാത്രമേ കുറച്ച് വിഷമിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പൊ ചിലവൊന്നും ചെയ്യാൻ പറ്റാത്ത ഡിസിഷൻ എടുത്താണ് നമ്മുടെ രാജ്യത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. എനിക്ക് പറഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്ന ഇന്ത്യയിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ ടിക്ടോക് കലാപം ചെയ്യുന്ന സ്ഥലത്തോട്ട് മാറിയാണ് എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം വിസയും മറ്റാരെയൊക്കെ സെർച്ചിങ്ങിലാണ്. കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മക്കളെ പഠിക്കുന്ന ഹലോ അപ്പോ ഇവിടെ നമ്മൾ പലരും സിനിമയിലെ ഡയലോഗ് വെച്ച് പലരെയും ട്രോളാറുണ്ട്. എന്നാൽ ഈ ട്രോളിന്റെ ഡയലോഗ് ഏത് സിനിമയിലെയാണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഒരു സെക്കൻഡിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ സ്ക്രീനിൽ ട്രോൾ അടങ്ങിയ ഒരു പിക്ചർ കാണിക്കും. അത് ഏത് സിനിമയിലെയാണെന്ന് പറയുക. എന്നാൽ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളോടൊപ്പം ഒരു വിദ്യാർത്ഥിയെ പോലെ കളിച്ചും തിരിച്ചും സംവേദനാത്മക രീതിയിൽ ക്ലാസ്സുകളെ വിജയിപ്പിക്കുന്ന ഡെല്ലാലാസിന് സ്വാഗതം. വിദ്യാർത്ഥികളെ
കേക്കാം. താങ്ക് യു. ഇങ്ങനെ ഒരു പ്രോഗ്രാം 30 ദിവസം സംഘടിപ്പിച്ച NSS-ന്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ടീച്ചേഴ്സിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരുന്ന എല്ലാ അധ്യാപകർക്കും അതുപോലെ നിങ്ങളെല്ലാ സ്പോൺസേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. കൊതുക്. ഓക്കെ, അല്ലേ? രാത്രി നേരങ്ങളിൽ പതിവായി എന്നെ കാത്തിരിക്കുന്നു, എന്നെ അരികിലെ ഓടിയെത്തുന്നവൾ, എന്റെ കാതിലിൽ മൃദുവായി മന്ത്രിക്കുന്നവൾ, അതുപോലെ പിന്നെയും പിന്നെയും ഞാൻ മറന്നു പിന്നെയും പോകുമ്പോൾ ഓടിയോടിയെത്തി എന്നെ കാതിലിൽ വീണ്ടും ചേട്ടാ ചേട്ടാ എന്ന് വീണ്ടും വിളിച്ച് ഓതുന്നവൾ, അറിയാതെ എപ്പോഴോ ചിറകുമായി എന്നെ അരികിലെത്തുന്നവൾ, ആരാണെന്ന് അറിയാതെ ഇടയ്ക്ക് ഞാൻ എപ്പോഴോ അവളുടെ മൂളിപ്പാട്ടും കേട്ട് ഒന്ന് കൈകൊട്ടവേ, കാലത്തെഴുന്നേറ്റ് നോക്കുമ്പോൾ പാവമിത ചിറകറ്റു വീണ് കിടക്കുന്ന ചില അതെ, ഞാൻ ചോദിച്ചതേ 15, 5, 21, 21, 25 ചോദിച്ചാലോ? 21, 25 അതും കുഴപ്പമില്ല. ഏതൊരു മേഖലയിലും തന്റേതായ നമ്മുടെ പ്രിൻസിപ്പൽ
ടോപ്പിക് നിങ്ങൾ അതിനെ കുറിച്ച് കവിത തരാണോ? ആ എന്നാ ടോപ്പിക് ഒന്ന് പറഞ്ഞു നോക്കിയേ. ചക്ക ആകണം. ഓക്കേ, ദാ നിങ്ങൾ അങ്ങോട്ട് നോക്കുവിൻ. ആ നിൽക്കുന്ന പ്ലാവിന്മേൽ കണ്ടില്ലയോ ചക്കകൾ? ഇന്നലെ വരെ ഒരു വിലയുമില്ലാത്ത ചക്ക ഇന്ന് കൊറോണ കാലത്ത് വിലയുള്ളതായി മാറി. ചക്കകൾ ഉള്ളതിനാൽ കൃഷിക്കാർക്ക് ഇവിടെ യാതൊരുവിധ ദാരിദ്ര്യവുമില്ല. ഇന്നലെ വരെ വിലയില്ലാത്ത ചക്ക ഇന്ന് വിലയുള്ളതായി മാറി. ഈ ചക്ക പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഇന്ന് വിലയില്ല എങ്കിലും നമുക്കും വിലയുള്ളൊരു കാലം വരും. അതിനാൽ നമുക്ക് കാത്തിരിക്കാം. ആ പ്ലാവിലേക്ക് നോക്കൂ, അതാ നിരനിരയായി കിടക്കുന്ന കണ്ടില്ലേ ചക്ക 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 പോരെ. അപ്പൊ സാർ അപ്പാടിന് വേണ്ടി ചിലപ്പോ ചക്ക കിട്ടുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എന്ന സിനിമയിൽ ഹിറ്റായി മാറിയ ഒരു ഡയലോഗാണ് കമ്പിളി പൊറുപ്പ് കമ്പിളി പൊറുപ്പ്. നമ്മൾ പലരും കേട്ടാലും കേട്ടില്ല എന്ന് നടിക്കുന്നവരാണ്. അങ്ങനെ ഒരു സെഗ്മെന്റിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഉത്തരങ്ങൾ മാത്രം പറയുക. ഈ സെഗ്മെന്റ് കൈകാര്യം ചെയ്യുവാനായി സേവ്യറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വണക്കോ. അപ്പൊ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതിന്റെ പറഞ്ഞാൽ തന്നെ കമ്പിളിത്തെടുപ്പ് കമ്പിളിത്തെടുപ്പ് എന്നാണ്. അപ്പൊ അതിനെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നു വെച്ചാൽ, 2 മിനിറ്റ് ആയിരിക്കും ഓരോരുത്തർക്ക് സമയം നൽകുന്നത്. അതുപോലെ തന്നെ ബന്ധുവില്ലാത്ത ചോദ്യത്തിന് അതിനേക്കാട്ടും ഒരു ബന്ധുവില്ലാത്ത ഉത്തരങ്ങളായിരിക്കും നിങ്ങൾ പറയുന്നത്. സത്യം കൂടെയൊക്കെ പറഞ്ഞ ശരി ടൈം ലിമിറ്റൊക്കെ എടുത്തിട്ടേ പറയാൻ പാടുള്ളൂ. പിന്നെ റെഡി സ്റ്റാർട്ട് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം മത്സരം ആരംഭിക്കുകയുള്ളൂ. ഇനി നാലാമത്തെ കാര്യം അതെന്ന് പറഞ്ഞാൽ കാര്യപ്പോട്ടെ, അത് വേണം. ഇനിയിപ്പോ നമുക്ക് മത്സരം ആരംഭിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സോബിൻ സാറാണ് ആദ്യത്തെ നമ്മുടെ വ്യക്തി. സോബിൻ സാറിനെ ക്ഷണിക്കുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്തം സോബിൻ സാർ. ഇൻഫോസിസ് ആണ് സാറിന്റെ NSS കോർഡിനേറ്റർ. വിദ്യാർത്ഥികളുടെ അടുത്ത സുഹൃത്ത്. ഏറ്റവും സ്നേഹത്തോടെ സോബിൻ സാറിനെ ക്ഷണിക്കുന്നു. അപ്പൊ നമ്മള് മത്സരം ആരംഭിക്കുകയാണ്. റെഡി സ്റ്റാർട്ട്. അപ്പൊ സാറിനോട് എനിക്ക് ചോദിച്ചാലോ, ഇന്നലെ എനിക്ക് സാറ് എനിക്ക് അന്ന് 500 രൂപ തരാറുണ്ട്. സാർ അത് മേടിച്ചാലോ? അവിടെ ഞാൻ പോകുന്നില്ലല്ലോ. പശുവിന് കാലാണെന്നുണ്ടല്ലോ. കപ്പങ്ങ കിട്ടുന്നത് പ്ലാവാണോ? കപ്പങ്ങ കിട്ടുന്ന പ്ലാവാണെന്ന് എനിക്കറിയില്ല സാർ. ഓടിക്കൂടെ വണ്ടി കിട്ടുന്നുണ്ടോ? കോഴിക്ക് വില ഇതിനെക്കാട്ടും കൂടുതലാണ്. ചക്കക്ക് എത്ര കൂടി കാണും? 10 ഇരുന്നൂറ്റമ്പത് കാണും. പിന്നെ അത് സാറിന് ഓണത്തിന് നമ്മള് ഊഞ്ഞാലൊക്കെ കിട്ടിയില്ലേ? ഓണത്തിന് ബൈക്കിന് ടയറിന് കണ്ടുണ്ട്. വാഴയിലെ കൊല കിട്ടുന്നേ? അല്ല, തെങ്ങിനാണ്. മോദിജി ഇങ്ങനെ പൊളിയല്ലേ? മോദിക്ക് പൊളിയാണ്. ഉമ്മൻചാണ്ടി അതിലും കിടുവാ. ഉമ്മൻചാണ്ടി
സേവറെ നീ ഭയങ്കര സെറ്റപ്പാണോ? ഞാൻ ഭയങ്കര സെറ്റപ്പാണ്, സാർ സെറ്റപ്പല്ല. അതുകൊണ്ട് സാറിന് ചോദിക്കണം, സാർ സെറ്റപ്പാണ്. കറണ്ട് കിട്ടുന്ന പോസ്റ്റ് കൂടെ അല്ലേ കമ്പി കൊടുത്തിരുന്നു. വീട്ടിൽ വാങ്ങണ്ടോ? വീട്ടിൽ ചക്കയായിരുന്നു കുറച്ചുകൂടെ പറ്റ. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് പരിചയമെങ്കിലും ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് ഇന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മിൻഡാബ്. പ്രയാസം നേരിയ ഗണിത ലളിതമായ സ്വാഗതം. പിന്നെ നമ്മുടെ കോളേജ് നല്ല പൊളിയല്ലേ? എന്റെ പേര് ലിൻഡ. ഇവിടെ ഇപ്പൊ നല്ല വെയില. അതാരാ അവിടെ സംസാരിക്കുന്നേ? ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? റോട്ടിൽ കൂടെ ഇപ്പൊ നന്നായി വണ്ടി പോകണുണ്ടല്ലോ. കാറിന് നാല് വീലുണ്ട്. കണക്ക് നല്ല പാടുള്ള വിഷയാണ്. കണക്ക് പാടുള്ള വിഷയം ഇംഗ്ലീഷാണ് ഏറ്റവും എളുപ്പം. മിസ്സിന് ഇംഗ്ലീഷ് അറിയാമോ? ഓക്കെ, സമയം തീർന്നിരിക്കുന്നു. ആദ്യം ഒന്ന് പറഞ്ഞതെങ്കിലും സാറിന് പിടിച്ചിരുന്നിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത കണ്ടെത്തലിൽ വിളിക്കാം. എന്തോ കേൾക്കുന്നുണ്ട്? താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. അപ്പൊ നമ്മൾ അടുത്ത കണ്ടെത്തലിലേക്ക് പോവാം. ഓക്കെ, സാഹിത്യപരമായ അറിവ് കുറച്ചധികം കൂടുതലുള്ള അബ്ദുൽ സാർ എന്ത് വിഷയം കൊടുത്താലും മാതൃകാതെയുള്ള സംസാരം വിദ്യാർത്ഥികളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സൗഹൃദം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ അബ്ദുൽ സാറിന് സ്വാഗതം. ആദ്യം തന്നെ അധ്യാപകനുമായി ബന്ധപ്പെട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപകന് ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്ത്യൻ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച NSS ഭാരവാഹികളും അതോടൊപ്പം അധ്യാപകരും അവർക്കും അധ്യാപകത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞതാണ്. അങ്ങനെ ഒന്നും പറയരുതെന്ന് ഈ പ്രധാനമന്ത്രി ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഓരോ കാര്യം പറയുന്നത് കൊണ്ട് കേന്ദ്രമന്ത്രിമാർ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ പാവം എം ബി ഒക്കെ ആയി പോകണ്ടേ? മലയാളം ഒരു നല്ല ഭാഷയാണ്. മലയാള ഭാഷ തന്നെ മാപ്പിന്റെ ഭംഗിന് മലമന്ദഭാഷമായി ഇരിയുന്നു എന്നാണല്ലോ കവി പാടിയിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ മലയാളം പഠിപ്പിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്കാരാണല്ലോ.
ഇല്ല ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് ഇവരോടും പറയുന്നതാണ്. ഞാന് മൂടായി വന്നായിരുന്നു. മഴ പെയ്യുന്നില്ല, നല്ല വെയിലാണ്. ഇപ്പോ അകത്തിരിക്കാൻ നല്ല സുഖം. മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നുണ്ട് കേട്ടോ. വേറെ അടിയിൽ പോയി വെള്ളം കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാറ്റോ? കാറ്റൊന്നും ഇല്ലല്ലോ. അയ്യോ, അച്ഛനെന്നെ വിളിച്ചില്ലല്ലോ. അച്ഛനെന്നെ വിളിക്കാന്ന് പറഞ്ഞു, ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അച്ഛൻ വിളിക്കുമ്പോ ഞങ്ങളോട് പറയാം കേട്ടോ. ഓൺലൈൻ ക്ലാസ് ഇല്ല കേട്ടോ. ഇല്ല, അടുത്തൊരു ഓൺലൈൻ ക്ലാസ് ഇല്ല കേട്ടോ. ഡാം തുറന്നുവിടുകയെന്നൊക്കെ പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മലയാളമോ? ഇല്ല, മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കട്ടപ്പന അടുത്തുള്ള ചങ്ങൽ ഹോട്ടലിൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കിട്ടും. ഷാപ്പിലോ? ഞാൻ ഷാപ്പിലൊന്നും കയറാറില്ല. അയ്യേ മോശം. വാർഡൂപ്പ വരയിലൂടെ അന്ത് പറഞ്ഞു പോയി. പെട്രോൾ പമ്പിൽ തീരെത്തും. ജിയോളജി കുടുംബത്തിലെ പുതിയ അംഗം രാജ്കുമാർ സർ വിദ്യാർത്ഥികളെ ഇതുവരെ നേരിൽ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും സ്ക്രീനിൽ അപ്പുറത്തിരുന്ന് അറിവ് പകർന്നു നൽകുകയും അവരെ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത ശാന്ത സ്വഭാവക്കാരൻ സർവ്വജ്ഞാനഘോഷമായ രാജ്കുമാർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? സാറേ പോകർ സാർ 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 എത്തിയിട്ടില്ല. താല്പര്യമുണ്ടോ? ഒരു തരം, രണ്ടു തരം. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ശ്രീവിനെ നമുക്കൊരു കാര്യം ചെയ്യാം. പറഞ്ഞോളൂ. വീട് ഇന്ന് കുളിച്ചില്ലേ? സിനിമയൊക്കെ ഉണ്ട്. ഏത് സിനിമ കാണാൻ പോയത്? മാർക്കറ്റിന്റെ എന്ത് സാധനങ്ങൾ മേടിച്ചേ? ഞാനകത്തിരിക്കുന്നു.
ഷാപ്പില് കേറാറില്ല സത്യം. ഷാപ്പിന് അടിക്കാറില്ല, ഷാപ്പിൽ ഇരുന്ന് അടിക്കാറില്ല. ഇല്ല, ഞാൻ കോളേജ് കോളേജിൽ പോയിട്ട് കുറെ അതെന്താ കാരണം? മൊബൈലിൽ നെറ്റും തീർന്നിട്ടുണ്ട്. നെറ്റ് റീചാർജ് ചെയ്തില്ല. ഇപ്പം കൂർക്കൊക്കെ 10 രൂപ കിലോ കൂർക്ക മേടിച്ചായിരുന്നു. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോ വേറെ ആരെങ്കിലും ഓക്കെ. താങ്ക് യു, താങ്ക് യു സേവ്. കൂടുതൽ ആളുകളും അവരുടെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്നത് പാട്ട് കേൾക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ ചില പാടാനും അപ്പോ നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം. അതിനുവേണ്ടി സ്ക്രീനിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പൊ ആ സ്റ്റിക്കർ ഉപയോഗിച്ച് നിങ്ങൾ പാട്ടുകാരെ കണ്ടുപിടിക്കുക. കുട്ടിത്തിനിറഞ്ഞ മുഖവും ഒരു ചെറു പുഞ്ചിരിയുമായി വിദ്യാർത്ഥികളിലെത്തുന്ന പ്രിയ അധ്യാപിക തീർത്ഥം നിരന്തരമായ അധ്യാപക ശൈലിയിൽ അറിവുപകരുന്ന റീമ മാം ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഇതൊരു പാട്ടിന്റെ സീനാണ്. അപ്പൊ ഈ സീൻ ഉപയോഗിച്ച് മിസ് ഏത് പാട്ടാണ് കണ്ടുപിടിക്കുക? ഹലോ, അപ്പൊ മിസ്സിനുള്ള ചാൻസ് കഴിക്കുകയാണ്. ശരിയാക്കാൻ പറ്റിയില്ല, പണിഷ്മെന്റ് അവസാനം ഉണ്ടായിരിക്കും. ടീച്ചിങ് പ്രൊഫഷൻ പാഷനേറ്റ് ആയി കൈകാര്യം ചെയ്യുന്നവരെ അതുൽ സാർ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും നല്ല സുഹൃത്തായി നിന്ന് അവരുടെ മനസ്സിൽ കീഴിലെത്തിയ അതുൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത റൗണ്ട് എന്ന് പറയുന്നു.
സെയിൽസ് പേഴ്സൺ ഓഫ് ദി ഇയർ. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഏറ്റവും നല്ല സാധനം ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങുക എന്നത്. അതിന് നമ്മൾ വിൽപ്പനക്കാരുമായി തർക്കിക്കാറുമുണ്ട്. ഇത് ഞങ്ങൾ നിങ്ങളെ ഒരു ഓൺലൈൻ കച്ചവട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സാധനത്തിന്റെ പേര് നൽകും. അത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ വിൽക്കുക. ഏറ്റവും നല്ല രീതിയിൽ വിൽക്കുന്ന ആളായിരിക്കും സെയിൽസ് പേഴ്സൺ ഓഫ് ദി ഇയർ. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്തയായ അധ്യാപിക രേഷ്മ മിസ് ഒരമ്മയെ പോലെ വിദ്യാർത്ഥികളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുകയും അറിവ് പകർന്നു നൽകുകയും ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന രേഷ്മ മിസ്സിനെ സ്വാഗതം. ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളൊരു കാണിക്കാം. ചന്ദനത്തിരി. ഓക്കെ, എന്റെ കയ്യിലിരിക്കുന്ന ചന്ദനത്തിരി എല്ലാരും നോക്കണം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചന്ദനത്തിരിയാണ്. ഇതിന് വളരെ നീളം, നല്ല നീളമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിത് വീട്ടിൽ കത്തിച്ചു കഴിഞ്ഞാല് നല്ല, വളരെ നല്ല സുഗന്ധമാണ്. എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സുഗന്ധമാണ് ഈ ചന്ദനത്തിരിക്കുള്ളത്. അതേപോലെ തന്നെ ഇത് ഒരുപാട് ദിവസം, ഇപ്പൊ സാധാരണ ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കത്തി തീരും. പക്ഷെ ഇത് നമുക്ക് വളരെ കൂടുതൽ സമയം കത്തിക്കാനായിട്ടും അതിന്റെ സുഗന്ധം കൂടുതൽ സമയം നമുക്ക് അനുഭവിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങിച്ചോണ്ട് പോവുക. അതേപോലെ തന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ ഇതിനുള്ളൂ. വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഇത് വാങ്ങിക്കുക. നല്ല കളറും സുഗന്ധവും എല്ലാം ഉള്ളതാണ് ഈ ചന്ദനത്തിരി. അതിയോ. ഓക്കെ മിസ്, ധാരാളം. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. ഡിപ്പാർട്ട്മെന്റിന്റെയും കോളേജിന്റെയും പ്രവർത്തനങ്ങൾക്ക് ഓടിച്ചാടി നടന്ന് ചിക്കാൻ പിടിക്കുന്ന കക്ഷി ബിൻസി മിസ്സിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹലോ മിസ്സേ, കേൾക്കാമോ? അപ്പൊ മിസ് റെഡി അല്ലേ? ഞങ്ങൾ ചോദിക്കട്ടെ. അപ്പൊ മിസ്സിനുള്ള ടോപ്പിക് ഇതാണ്, പൽപ്പൊടി. പൽപ്പൊടി എന്തോ മിസ്. ഇപ്പോൾ ഒന്നാം വയസ്സിനെ പോലും ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ലാബുകളിൽ ചൂൾ ചെയ്തിട്ടുണ്ട് കൊറോണ വൈറസ് പോലെ നമ്മുടെ വായ്പകത്തിൽ കിടക്കുന്നതിന് ഒരു മാസ്ക് പോലെ നമുക്ക് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു തരുന്ന ഒരു പുതിയ ഉൽപ്പന്നവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കൊറോണ വൈറസിന് ഏത് രീതിയിൽ തടുക്കാമെന്ന് നമ്മൾ പല പരീക്ഷണ മാസ്ക് പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറോണ വൈറസ് ഉള്ളിലേക്ക് കടക്കുന്നതിനെ ചെറുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതിനെ ഇതിനെ വില ഇപ്പം കൂടുതലാണ്. കാരണം നിങ്ങൾ ചെയ്യാമല്ലോ, മൂല്യമുള്ള സാധനങ്ങൾ നല്ല സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ലഭിക്കത്തില്ല. ഒരു 100 രൂപയാണ് 100 ഗ്രാം പൗഡറിന്റെ വില. പക്ഷേ നമുക്ക് കൊറോണ വരുന്നതിനേക്കാൾ എളുപ്പമാണ്. ഇത് രാവിലെ 5 വയസ്സാണെങ്കിൽ നമുക്ക് കൊറോണ വൈറസിന് നമ്മൾ വെളിയിൽ കടക്കുന്നതിന് ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ് വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ. ഒരു 3 സെക്കൻഡ് കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് എന്റെ നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റത്തിന് ഓർഡർ വേണമെങ്കിൽ എത്തിച്ചേരുന്നു സോ മച്ച്. സാങ്കേതിക വിദ്യയുടെ വിവിധ സാധ്യതകൾ മികച്ച രീതിയിൽ ബി സി എ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു നൽകിയ അബിൻ ജോസഫ് സാർ, ബി സി എ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം എല്ലാമായ സാറിന് സ്വാഗതം. ഹലോ അബിൻ സാറേ. ഹലോ, സാറില്ലാന്ന് തോന്നുന്നു. അപ്പോ ആർക്കെങ്കിലും ഈ ടാസ്ക് ചലഞ്ച് എടുക്കാൻ താല്പര്യമുണ്ടോ?
ആരുമില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. കൗതുകത്തോട് വഴിയൊരുക്കാൻ നമ്മൾ പലരും പലർക്കും വളരെ ഇഷ്ടമാണ് എങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നമ്മുടെ തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ തല പോക്കാൻ നോക്കും. അങ്ങനെ നിങ്ങളുടെ തല ഒന്ന് പോക്കാൻ വേണ്ടി ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഒരു കിടിലൻ ടാസ്കുമായി. കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നും ഇടുക്കിയിലെ മാർസ്ലിവ കുടുംബത്തിലേക്ക് പരിച്ചു നട്ട എക്കണോമിക്സിന്റെ സ്വന്തം കരുത്തിയായ അധ്യാപിക മിനിമോൾ മിസ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്തം മലർ മിസ് എന്നറിയപ്പെടുന്ന മിസ്സിനെ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിനിമോൾ മിസ്സേ, ഹലോ മിസ് ഉണ്ടോ? ഹലോ മിസ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ മിസ്സിന് ടീച്ചേഴ്സ് ഡേ ആശംസകൾ നേരുന്നു. താങ്ക് യു. അടുത്ത ആശംസ ഒരുപാട് ഇഷ്ടമുള്ള ശാന്ത സ്വഭാവക്കാരിയായ അനു സേവിയോ മിസ്, തനിക്കറിയാവുന്ന അറിവുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന അനു മിസ്സിനെ അധ്യാപക ദിനാശംസകളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമ്മുടെ അമൽ സാറ് പറഞ്ഞ ഉത്തരം ശരിയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. താങ്ക് യു സർ. കൂടുതൽ ആളുകളും അവരുടെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ ചിലർ പാട്ട് പാടുവാനും ബഹു കേരളമാരാണ്. നമുക്ക് ഇനി കുറച്ച് പാട്ട് കേൾക്കാം. അതിനാൽ ഞങ്ങൾ കൊണ്ടുവന്ന സെഗ്മെന്റ് ആണ് സരിഗമപ്പ. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വിഷയം നൽകും. അതിനെ കുറിച്ച് 3 സിനിമ പാട്ടുകൾ പാടുക. എപ്പോഴും ചെറിയൊരു പുഞ്ചിരിയുടെ മാത്രം കാണാവുന്ന മുഖം ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്മാർട്ട് HOD എമിലിയ മിസ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഏൽപ്പിച്ച HOD എന്ന ദൗത്യം അങ്ങേയറ്റം പക്വതയോടുകൂടി മുന്നോട്ട് നയിക്കുന്ന മിസ്. എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അവയെല്ലാം ശാന്തമായി എന്നാൽ മനോഹരമായ ആ പുഞ്ചിരിയിലൂടെ അകറ്റി മാറ്റുന്ന ജിയോളജിയുടെ നെടുന്തൂണായ എമിലിയ മിസ്സിന് സ്വാഗതം. ഹലോ മിസ്സേ, കേൾക്കാവോ? ഹലോ എമിലിയ മിസ് ഉണ്ടോ? എമിലിയ മിസ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് എല്ലാ മിസ്സിന് എല്ലാവിധ ആശംസകളും വരുന്നു. നന്ദി. സംശയമാണ് മിസ്സിന്റെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഇല്ലാതെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ കണ്ട് ശാസിച്ചും ലാളിച്ചും അവരെ ഒരു ജിയോളജിസ്റ്റ് ആക്കാൻ മാക്സിമം പരിശ്രമിക്കുന്ന ആൽബി മിസ്. ജിയോളജി എന്ന സബ്ജക്റ്റിനോടുള്ള ആത്മാർത്ഥതയും വിദ്യാർത്ഥികളോടുള്ള സൗഹൃദവും എന്നും കാത്തു സൂക്ഷിക്കുന്ന ആൽബി മിസ്സിന് പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ആൽബി മിസ്സേ, എന്തോ റെഡി? അപ്പൊ മിസ് ഒരു ടാസ്ക് ഇതാണ്, ഞങ്ങളൊരു വാക്ക് പറയും, ആ വേർഡ് ഉപയോഗിച്ച് മലയാളം സിനിമയിലെ 3 പാട്ടുകൾ പാടുക. ഓക്കെ, അപ്പൊ മിസ്സിനുള്ള ടോപ്പിക് ഇതാണ്, മഴ. ഓക്കെ,
ഒന്ന് പറഞ്ഞു നമ്മുടെ മഴ പോയിട്ട് അല്ല അങ്ങനെയില്ല മഴ വന്നാ മതി ഇവിടെ രണ്ട് പാട്ട് പറഞ്ഞു വേറൊന്നും വേറൊന്നും വരുന്നില്ല ഓർമ്മയിൽ വരുന്നില്ല രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മഴ കുട്ടികളുടെ പാട്ട് മഴത്തുള്ളി ഉണ്ടായിരുന്നു പിന്നെ മഴയെ മഴയെ അങ്ങനെ കുറെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മിസ് നന്നായി ട്രൈ ചെയ്തു താങ്ക് യു മിസ്സേ മിസ് എല്ലാവിധാസിനും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും നിറകുടം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മനം കവർന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി അലീന മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ മിസ്സിനും സെയിം ടാസ്ക് തന്നെയാണ് തന്നിരിക്കുന്ന വിഷയം ഉപയോഗിച്ച് മൂന്ന് മലയാള സിനിമയിലുള്ള മൂന്ന് പാട്ടുകൾ പാടുക കാറ്റേനി വീശലിപ്പോൾ കാറ്റാടി തണലും മിസ്സിനെ ആരാ മിസ് ഹെൽപ്പ് ചെയ്യുന്നേ കാറ്റിൽ ഈ കാറ്റ് അങ്ങനത്തെ പാട്ട് അത് മതിയോ കാറ്റ് വന്നു ചാരി കാതിൽ മെല്ലെ ചൊല്ലി ാണ് അപ്പോ ഇത്രയും നേരം നമ്മുടെ ടാസ്ക് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന എല്ലാ ടീച്ചേഴ്സിനും നന്ദി അർപ്പിക്കാൻ വേണ്ടി സ്വാധീനം ക്ഷണിക്കുന്നു തന്റെ എല്ലാവിധ തിരക്കുകളും മാറ്റി വെച്ച് കുറച്ചു നേരം നമ്മുടെ കൂടെ അധ്യാപകനുമായിരിക്കുന്നു ഇതുപോലെ നമ്മുടെ ലീഡേഴ്സിന് എന്റെ ഹൃദയ ഭാഷയിൽ ഞാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ അവസാനം എത്തിയിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒന്നോടെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തപ്പോ നിങ്ങൾ വന്ന് സഹകരിച്ചതും ഞങ്ങളുടെ ടാസ്ക് ഒക്കെ ഏറ്റെടുത്ത് ചെയ്തതിന് ഒരുപാട് നന്ദി പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു എല്ലാം വളരെ നന്നായിട്ട് അതിന് എല്ലാ ടെക്നിക്കലായിട്ടും അല്ലാതെയും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു പ്രത്യേകം എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ അധ്യാപകരുടെയും പേരിൽ അഭിനന്ദിക്കുകയും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു ഈ പവർ പോയിന്റ് ചെയ്ത നല്ല പണി നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് 50 ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിന്റെ ഫോട്ടോയും അവർക്കുള്ള ടാസ്കും കാര്യവും എല്ലാം നന്നായിട്ട് ചെയ്ത് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അതാരാണെന്ന് പറയാമോ ചെയ്തിരിക്കുന്നത് ആനന്ദു
അപ്പൊ ഇത് ഈ പവർ പരിപാടി ഇത്രയും എഫക്റ്റീവ് ആയതും ഇത്ര ക്രിയേറ്റീവ് ആയതും ഇങ്ങനെ ഈ പ്രസന്റേഷൻ നല്ല പങ്കുണ്ട്. അപ്പോ അവർക്കും ഏറ്റവും സ്നേഹം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.